ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ദൈവശബ്ദം കേൾപ്പാൻ ദൈവം നമുക്ക് തന്നിരിക്കുകയാൽ സന്തോഷ നിർവൃതിയോടെ ദൈവത്തെ പുകഴ്ത്തി മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കോരോരുത്തർക്കും സ്നേഹത്തിൻ്റെ പാക്ഷിയിൽ വന്ദനമറിയിച്ചുകൊണ്ട് കർത്താവ് നമ്മോട് ഹൃദ്യമായും വ്യക്തമായിട്ടും സംസാരിക്കട്ടെ, ആത്മബലം നൽകട്ടെ, എങ്ങനെ ഇനി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു തരട്ടെ, മനോഭാരങ്ങൾ എടുത്തു കളയട്ടെ, സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ കർത്താവ് വഴികാട്ടിയായി കൂടെ ഇരിക്കട്ടെ, വചനം പാതയ്ക്ക് ദീപമായി തിളങ്ങട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളെ സ്നേഹാദരവോടെ പിന്നെയും പിന്നെയും വന്ദനം പറഞ്ഞുകൊണ്ട് നമ്മുടെ രക്ഷിതാവിനെ, നമ്മുടെ വീണ്ടെടുപ്പുകാരനെ, നമുക്ക് വചനം തരുന്ന കർത്താവിനെ, നമ്മളെ സ്നേഹിക്കുന്ന പിതാവിനെ ആവോളം സ്തുതിച്ചുകൊണ്ട് വഴികാട്ടിയും കൂടെ ഇരിക്കുന്നവരുമായ പരിശുദ്ധാത്മാവിന് സകല മഹത്വവും കരയേറ്റിക്കൊണ്ട് ഇന്ന് നമ്മൾ ഒന്നിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. യിരെമ്യാപ്രവചനത്തിൻ്റെ 20-ാമത്തെ അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. യിരെമ്യാപ്രവചനം 20-ാം അധ്യായം 12-13 വാക്യങ്ങൾ. നീതിമാനെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെയും ഹൃദയത്തെയും കാണുന്നവനായ സൈന്യങ്ങളുടെ ഹോവേ, അങ്ങ് അവരോട് ചെയ്യുന്ന പ്രതികാരം ഞാൻ കാണുമാറാകട്ടെ. എൻ്റെ വ്യവഹാരം ഞാൻ അങ്ങയോട് ബോധിപ്പിച്ചിരിക്കുന്നു. യഹോവയ്ക്ക് പാട്ടുപാടുവീൻ, യഹോവയെ സ്തുതിപ്പീൻ. ഒന്നോടെ ഞാൻ ആ വാക്ക് അവസാന ഭാഗം ഒന്നോടെ പറയുന്നു. എൻ്റെ വ്യവഹാരം ഞാൻ അങ്ങയെ ബോധിപ്പിച്ചിരിക്കുന്നു. യഹോവയ്ക്ക് പാട്ടുപാടുവീൻ, യഹോവയെ സ്തുതിപ്പീൻ. യിരെമ്യാപ്രവചനം 20-ാം അധ്യായം ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും വായിക്കണം. പ്രത്യേകിച്ച് കർത്തൃവേലക്കാരും ശുശ്രൂഷക്കാരും ദൈവവേലയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും നിർബന്ധമായും വായിക്കണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവിന് വേണ്ടി ഒരു ഒറ്റയാൾ പോരാട്ടം പോലെ യിരെമ്യാപ്രവാചകൻ ദൈവം പറഞ്ഞതനുസരിച്ച് രാജാക്കന്മാരുടെ താളത്തിനും ജഡീകന്മാരുടെ ഇഷ്ടത്തിനും ശുശ്രൂഷ നിർവഹിക്കുന്ന പുരോഹിതവൃന്ദം അന്ന് യിരെമ്യാവിൻ്റെ സമകാലികരായിട്ടുണ്ട്. പ്രത്യേകിച്ച് 20-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലൊക്കെ കാണുന്നത്. എന്നാൽ യിരെമ്യാവ് ഈ കാര്യങ്ങളെ പ്രവചിക്കുന്നത് ഇമ്മേരിൻ്റെ മകനും യഹോവയുടെ ആലയത്തിന് പ്രധാന വിചാരകനുമായ പശ്ഹൂർ പുരോഹിതൻ കേട്ടിട്ട് യിരെമ്യാപ്രവാചകനെ അടിച്ചു. യഹോവയുടെ ആലയത്തിനരികെയുള്ള മേലത്തെ ബെന്യാമീൻ ഗോപുരത്തിങ്കിലെ ആമത്തിലിട്ടു. അപ്പൊ യിരെമ്യാവിനെ സത്യവചനം പ്രവചിച്ചതിന്, ദൈവം പറഞ്ഞത് ജനസമക്ഷത്ത് അവതരിപ്പിച്ചതിന്, പുരോഹിതനായ ദൈവാലയ കാവൽക്കാരനായി ഉത്തരവാദിത്തപ്പെട്ട് കാര്യങ്ങൾ നിർവഹിച്ച് ജനത്തിൻ്റെ തെറ്റുതിരുത്തേണ്ട ഉത്തരവാദിത്വമുള്ള പുരോഹിതനായിരിക്കുന്ന പശൂർ, യിരെമ്യാവ് സത്യം പറഞ്ഞതിന് പശൂർ പുരോഹിതൻ യിരെമ്യാവിനെ അടിച്ചു. ദൈവാലയത്തിൻ്റെ സമീപത്തുള്ള ഒരു ആമത്തിലിട്ടു. ചെറിയ കാര്യമല്ലാതെ, ആ ഒരൊറ്റ വാക്യം മതി. ഒരു ശുശ്രൂഷകൻ, നേരോടെ നിൽക്കുന്ന ശുശ്രൂഷകൻ, പരമാർത്ഥിയായ ശുശ്രൂഷകൻ, ദൈവത്തെ അനുസരിക്കുന്ന ശുശ്രൂഷകൻ എല്ലാ കാലത്തും അകത്തുനിന്നും പുറത്തുനിന്നും പോരാട്ടമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ കർത്താവിന് വേണ്ടി നേരോടെ നിന്നാൽ അകത്തുനിന്നും പുറത്തുനിന്നൊക്കെ പ്രശ്നമുണ്ടാവും. ഇതുപോലെ ആമത്തിലിട്ടു. അപ്പോസ്തോലന്മാരെ അപ്പോസ്തോലിക കാലയളവിൽ കാരാഗ്രഹത്തിലും ആമത്തിലും ഇട്ടത് അവരുടെ കൂടെ നിന്നവരല്ല, റോമൻ പട്ടാളമാണ്, റോമൻ സൈന്യമാണ്, ഹെരോദാവിൻ്റെ സൈന്യമാണ്, ഗവൺമെൻ്റാണ്. എന്നാൽ ഇവിടെ ആമത്തിൽ, പഴയ നിയമത്തിൽ യിരെമ്യാവിനെ ആമത്തിലിടുന്നത് സർക്കാരല്ല, പ്രതിയോഗിയല്ല, അയൽരാജ്യത്തെ രാജാവല്ല, കൂട്ടുവേലക്കാർ, കൂട്ടുപ്രവർത്തകർ, കൂട്ടാളിത്തത്തോടെ നിന്ന് ജനത്തിന് വേണ്ടി ശുശ്രൂഷിക്കേണ്ട, തോളോട് തോൾ ചേർന്ന് നിന്ന്, കൈയോട് കൈ കോർത്ത് നിന്ന് കർത്തൃവേല ചെയ്യേണ്ട, ദൈവപ്രസാദത്തിന് ജനത്തെ ഒരുക്കേണ്ട, ഇസ്രായേൽ സഭയെ നേരോടെ നയിക്കേണ്ട പ്രവാചകനും പുരോഹിതനും രാജാവും കൂടി ഒന്നിച്ച് പോകണം. ഇവർ മൂന്നുപേരും അഭിഷിക്തരാണ്. ഇവർ മൂന്നുപേരും കൂടി ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട സ്ഥാനത്ത് ഇവർ തമ്മിൽ ഒരുത്തനെ ഒരുത്തൻ ആമത്തിലിടുന്നു, ഒരുത്തനെ ഒരുത്തൻ പൂട്ടുന്നു. ഹാ, എന്തോ ശുശ്രൂഷയാന്ന് പറ. ഈ കാലഘട്ടത്തിന് ഒരുപക്ഷെ അനുയോജ്യമായ ഒരു അധ്യായമായിരിക്കാം 20-ാം അധ്യായം. എന്തു ആകട്ടെ, അപ്പം അങ്ങനെ ആമത്തിലിട്ടു, അടി കൊണ്ടു. അത് യിരെമ്യാവിനെ വല്ലാതെ വിഷമിപ്പിച്ചു. ആ വിഷമം മുഴുവൻ
മനസ്സിനകത്തുനിന്ന് തെകിട്ടി തെകിട്ടി പുറത്തേക്ക് വന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു അധ്യായമാണ് 20-ാം അധ്യായം. 20-ാം അധ്യായത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ ജന്മദിവസത്തെ ശപിക്കുന്നുണ്ട്. നിർവാഹമില്ലാത്തതുകൊണ്ട് ചെയ്തു പോയതാ, പറഞ്ഞു പോയതാ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് എൻ്റെ അപ്പൻ എന്നെ കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ, ഞെക്കിക്കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇതുപോലെ നിന്ദിക്കപ്പെടാൻ, ഇതുപോലെ പഴികേൾക്കാൻ, ഇതുപോലെ ഉപദ്രവിക്കപ്പെടാൻ ഒരു ജന്മമോ എന്ന് ചോദിക്കുന്നത് ദൈവം നേരിട്ട് വിളിച്ച് ശുശ്രൂഷയ്ക്കാക്കിയ യിരെമ്യാവെന്ന ശക്തനായ നമ്മളറിയുന്ന പ്രവാചകനാണ്. അദ്ദേഹം പറയുന്നുണ്ട് 7-ാം വാക്യത്തിൽ, ദൈവത്തോട് പുലമ്പുന്നു, ദൈവത്തോട് വിതുമ്പുന്നു. എന്താ പറയുന്നത്? ദൈവമേ, അങ്ങ് എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോകുകയും ചെയ്തു. അങ്ങ് ബലം പ്രയോഗിച്ച് ജയിച്ചു. ഞാനിവിടെ പരിഹാസ വിഷയമായിരിക്കുന്നു. അന്ന് എന്ന് എൻ്റെ ബാല്യകാലത്ത്, അഥവാ യിരെമ്യാ പ്രവചനം 1-ാം അധ്യായത്തിൽ ഞാനന്ന് കാലേല് വീണ് പറഞ്ഞതാ, ഞാൻ എൻ്റെ അപ്പൻ്റെ പാരമ്പര്യമനുസരിച്ച് പുരോഹിതനായി ദൈവാലയത്തിൽ യാഗമൊക്കെ കഴിച്ച്, യാഗപീഠത്തിൽ ചാരവും വാരി, മൃഗത്തിൻ്റെ വേസ്റ്റും മേധസ്സും എല്ലാം പുറത്ത് ചുമന്നുകൊണ്ട് ചുമ്മിക്കൊണ്ട് കളഞ്ഞ് ഞാനൊരു അസിസ്റ്റൻ്റായിട്ട് ഇവിടെ നിന്നോളാന്ന് പറഞ്ഞതാ. അന്ന് അങ്ങ് സമ്മതിച്ചില്ല. അന്ന് അങ്ങ് എൻ്റെ മേൽ ബലം ചുമത്തി. അങ്ങ് എന്നെ നിർബന്ധിച്ചു. അങ്ങ് എന്നോട് പറഞ്ഞു, നീ ചുമ്മാ അങ്ങ് നിന്നാ മതി, ഞാൻ ചെയ്തോളാം, ഞാൻ പറയുന്ന വചനം പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് എന്നെ സമ്മതിച്ചു. ഞാൻ അന്ന് അങ്ങ് സമ്മതിച്ചുപോയി. ഇന്നോ ഞാൻ ഇടവിടാതെ പരിഹാസ വിഷയമായിരിക്കുന്നു. എല്ലാവരും എന്നെ പരിഹസിക്കുന്നു. ദൈവം സമ്മതിപ്പിച്ചതിൻ്റെ, ഞാൻ സമ്മതിച്ചു പോയതിൻ്റെ വല്ലാത്ത നൊമ്പരം ഇന്ന് ഞാൻ സഹിക്കുന്നു എന്ന് പറഞ്ഞ് പുലമ്പിക്കരയുന്ന യിരെമ്യാവും അങ്ങനെ പറഞ്ഞ് 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 താഴേക്ക് വരികയാണ്. 12-ാം വാക്യത്തിലെത്തുമ്പോൾ ഇങ്ങനെ പദം പറഞ്ഞും വേദന പറഞ്ഞും കുറ്റം പറഞ്ഞും ദൈവസന്നിധിയിൽ ദൈവം സമ്മതിപ്പിച്ചു എന്നും പറഞ്ഞും അങ്ങനെ ഞരങ്ങിയിരുന്നാൽ പോരല്ലോ. ഇതൊക്കെ ശരിയാണെങ്കിലും 12-ാം വാക്യത്തിൽ അദ്ദേഹം ദൈവത്തോട് പറയുകയാണ്, നീതിമാനെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെയും ഹൃദയത്തെയും കാണുന്നവനായ സൈന്യങ്ങളുടെ യഹോവേ, അങ്ങ് അവരോട് ചെയ്യുന്ന പ്രതികാരം ഞാൻ കാണുമാറാകട്ടെ. അടുത്ത വാക്ക്, എൻ്റെ വ്യവഹാരം ഞാൻ അങ്ങയെ ബോധിപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാക്യത്തിലേക്ക് നോക്കിയേ. യഹോവയ്ക്ക് പാട്ടുപാടുവിൻ, യഹോവയെ സ്തുതിപ്പിൻ. പെട്ടെന്ന് അയാളൊരു ആഹ്വാനം പുറപ്പെട്ടു വയ്ക്കുക. പരാതിയും പരിഭവവും നൊമ്പരവും വേദനയും ആവർത്തിച്ച് പറഞ്ഞ് ഉള്ളം കലങ്ങി നൊമ്പരപ്പെട്ടിരിക്കുന്ന ആ മനുഷ്യൻ പെട്ടെന്ന് പറയുന്നു, യഹോവയ്ക്ക് പാട്ടുപാട്, യഹോവയ്ക്ക് സ്തുതിപ്പിക്ക്. ഒരിക്കലും ലോജിക്കായി എനിക്ക് ആ രണ്ട് വാക്കുകൾ അവിടെ വന്നത് എങ്ങനെയാന്ന് ഞാൻ ഒത്തിരി നേരം ചിന്തിച്ചു. കാരണം കഷ്ടതയുടെ, ദൈവം എന്നെ നിർബന്ധിച്ച് തള്ളി ഇറക്കി ആട്ടും തുപ്പുകയറ്റ് ഞാൻ കഷ്ടം സഹിച്ച് അടികൊണ്ട് ആമത്തിൽ കിടന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, യഹോവയെ വെറുക്കണം എന്നല്ല, യഹോവ പറയുന്ന കേൾക്കരുത്, എനിക്കോ പറ്റി, നിങ്ങൾക്ക് പറ്റരുത് എന്നല്ല. അദ്ദേഹം പെട്ടെന്ന് ചാടിക്കേറി പറയുന്നു, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് പാട്ടുപാടുവീൻ. എന്താ ഇപ്പം അങ്ങനെ പറഞ്ഞ യിരെമ്യാവേ? എന്താ ഇപ്പം ഈ വാക്കിൻ്റെ അർത്ഥം? ഇപ്പം പാട്ടുപാടാൻ പറഞ്ഞ എന്തിനാ? ഇപ്പം സ്തുതിക്കാൻ പറഞ്ഞ എന്തിനാ? എൻ്റെ തൊട്ട് മുമ്പിലെ വാക്കിതാണ്. ആ വാക്ക് പറഞ്ഞിരിക്കുന്നു, സ്തോത്രം, എൻ്റെ വ്യവഹാരം ഞാൻ അങ്ങയെ ബോധിപ്പിച്ചിരിക്കുന്നു. എനിക്ക് പറയാനുള്ളത് എൻ്റെ സങ്കടം, എൻ്റെ കഷ്ടം ഞാൻ സർവാധികാരിയായ ദൈവത്തിൻ്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്തു, ബോധിപ്പിച്ചു. ഇനി എനിക്ക് എന്ത് ചെയ്യാനുണ്ട്? ഇനി അണ്ടർഗ്രൗണ്ട് വർക്കൊന്നും എനിക്കില്ല. ഇനി ചാരപ്പണി എനിക്കില്ല. ഇനി ഓരോരുത്തരെ ഫോൺ ചെയ്തിട്ട് ആ ഞാൻ കൊടുത്തിട്ടുണ്ടോ, നിങ്ങൾ നാളെ എൻ്റെ കൂടെ നിൽക്കണോട്ടോ, നാളെ എനിക്ക് വേണ്ടി, ഇതൊന്നുമില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണോട്ടോ, ഇല്ലെന്ന്, അങ്ങനെയൊന്നുമില്ല. ദൈവത്തെ കാര്യം ബോധിപ്പിച്ചാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ കണ്ണി കാണുന്ന എല്ലാവരോടും കരഞ്ഞുകൊണ്ട് എൻ്റെ പൊന്ന് മോനെ, എൻ്റെ മോളുകാരെ ഓർക്കണേ, എൻ്റെ പൊന്ന് പാസ്റ്ററേയോ, ഇല്ലെന്ന്. നിങ്ങളിച്ചിരി ആത്മീകം പഠിക്കേ. ഈ ദൈവത്തെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണമെന്ന് പഠിക്കേ. ആ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ എൻ്റെ സങ്കടമെല്ലാം ബോധിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ ഞാൻ ദൈവത്തെ ബോധിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കർത്താവിനെ കാര്യമെല്ലാം പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്.
എനിക്ക് സഹിക്കാൻ പറ്റാത്ത, എനിക്ക് നിൽക്കാൻ പറ്റാത്തത്, എന്നെ തല്ലിയത്, എന്നെ ആമത്തിലിട്ടത് അങ്ങ് കണ്ടു. പക്ഷേ എനിക്ക് ഞാൻ അങ്ങയെല്ലാം ബോധിപ്പിച്ചിട്ടുണ്ട്. അങ്ങേക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക്, കേൾക്കണേ എന്നെ പ്രത്യേകിച്ച്, എൻ്റെ ദൈവം സർവാധികാരി, സർവജ്ഞാനി, സകലത്തിൻ്റെ ഉടയവൻ, സകലത്തിനും ശക്തൻ, അങ്ങേക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഇനി എനിക്കൊന്നേ ചെയ്യാനുള്ളൂ, അങ്ങേക്ക് പാട്ടുപാടുക, അങ്ങയെ സ്തുതിക്കുക. ഞാൻ ഇന്നത് വായിച്ചിട്ട് ഒരാശങ്കയില്ലാതെയാണ് ഞാനിത് പറയുന്നത് കേട്ടോ. സംശയം എനിക്കില്ല, വിശ്വാസം എൻ്റെ അകത്തുള്ളൂ. എൻ്റെ ഒരു വിഷയം എൻ്റെ സ്വർഗത്തിലെ അപ്പനെ അറിയിച്ചിട്ട് പിന്നെ ഞാൻ എല്ലാവരോടും നാളെ എന്താകുമെന്ന് അറിയില്ല, അയ്യോ എന്നെ ഒന്ന് ഓർത്തോളണേ, താ ഇല്ല. എൻ്റെ വിശ്വാസം എൻ്റെ അപ്പന് കാര്യം പിടികിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിച്ചും പാട്ടും പാടിയിരിക്കുകയാണ്. കാരണം ദൈവീക കോടതിയിൽ ഒരു ഭക്തൻ ഫയൽ ചെയ്ത കേസ്, അതിനകത്ത് ഇനി വക്കാലത്തില്ല, വക്കീലില്ല, അതിനകത്ത് ഇനി ഇടനിലക്കാരില്ല, കൈക്കൂലിയില്ല, കമ്മട്ടമില്ല. ഇനി ദൈവത്തിൻ്റെ കയ്യിലാണ് എൻ്റെ പന്തിരിക്കുന്നത്. സ്വർഗമാണ് വിധി പറയാൻ പോകുന്നത്. ഞാൻ എൻ്റെ കാര്യം ബോധിപ്പിച്ചു, ഇനി ഞാൻ പാട്ടുപാടാൻ പോവാ, ഇനി ഞാൻ സ്തുതിക്കാൻ പോവാ, ഇനി ഞാൻ കരയാൻ പോവല്ല, ഇനി ഞാൻ ആളെ കൂട്ടാൻ പോവല്ല, ഇനി അവക്കടെ അവൻ്റെ കുറ്റം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ വിളിച്ച് പറയാൻ പോവല്ല. നമുക്ക് പറ്റിയ തെറ്റൊന്ന് സമ്മതിക്കാമോ? നമ്മൾ ദൈവത്തെ ഉപവാസം എടുത്തുകൊണ്ട് കാര്യം ബോധിപ്പിച്ചു, എൻ്റെ പൊന്നു കർത്താവേ എന്നെ കൊല്ലാൻ പോവാണേ ബോധിപ്പിച്ചു. ദൈവത്തിന് ബോധ്യപ്പെട്ടു, ദൈവത്തിന് ബോധ്യപ്പെട്ടിട്ട് കഞ്ഞി കുടിച്ചിട്ട് നമ്മൾ നേരെ ഫോണിങ്ങെടുത്തു. എന്നിട്ട് പറയുക, ഞാൻ വെള്ളം കുടിക്കാതെ ഇരുന്നിട്ടുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ, കണ്ടോ ആരോണ്ടോടൊക്കെ അങ്ങ് വിളിച്ചു പറഞ്ഞു. അടങ്ങിയിരുന്ന് സ്തോത്രം ചെയ്യേണ്ട സ്ഥാനത്ത് വേണ്ടാത്തത് ചെയ്താൽ വിധി പറച്ചിൽ നീണ്ടുപോകും. നമ്മൾ ശാന്തമാകാതെ, രോഗിയുടെ ബി പി ലോ ആകാതെ, ഷുഗർ കൺട്രോൾ ആകാതെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യില്ല എന്നതുപോലെ, നമ്മൾ കൂൾ ഡൗൺ ആകാതെ ദൈവം വിധി പറയില്ല. ദൈവത്തെ പരമേൽപ്പിച്ചല്ലോ, ഇനിയിപ്പോൾ ആരോട് പറയാൻ, ഇനി ആരെ അറിയിക്കാൻ, ഇനി ആരെങ്കിലും ചോദിക്കുകയാണ് നിൻ്റെ നീ ഇത്രയും കാര്യങ്ങൾ സഹിച്ചിട്ട് നീ എന്താ ഒരു പാട്ട് പാടി കേൾപ്പിച്ചേക്കണം. നല്ലൊരു പാട്ട്, അർത്ഥമുള്ളൊരു പാട്ട്, ദൈവത്തെ സ്തുതിക്കുന്നൊരു പാട്ടങ്ങ് പാടി കേൾപ്പിച്ചേക്കണം. അപ്പോൾ അവർ ചോദിക്കും, നിനക്ക് വട്ടം പിടിച്ചോ? ഇത്രയും വലിയ വിഷയം, പ്രാർത്ഥിക്കേണ്ട വിഷയം കടന്നിട്ട്, ഇത്രയും വലിയ കാര്യം, കൊച്ചിൻ്റെ കാര്യം കടന്നിട്ട് നീ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണോ? അപ്പോൾ പറയണം, ഞാൻ ഒരു വേദവാക്യം കണ്ടു, എന്നേക്കാൾ ശക്തനായ, എന്നേക്കാൾ കഷ്ടം സഹിച്ച, എന്നേക്കാൾ ഭാരം സഹിച്ച, ദൈവത്തോടടുത്ത് നിന്ന ദൈവം നേരിട്ട് സെലക്ട് ചെയ്ത വേദപുസ്തകത്തിലെ ഇരമ്യാവ് എന്ന് പറഞ്ഞൊരു പ്രവാചകൻ, ഞാൻ സഹിച്ചതിനേക്കാൾ അധികം നിന്നെയും കഷ്ടവും ആപത്തും ആക്ഷേപവും ആടിയും കൊണ്ടപ്പോൾ ആ മനുഷ്യനാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. എന്ത് പഠിപ്പിച്ചു? ഇത്രയും വലിയ വേദനയുടെ ഇടയിൽ ദൈവത്തെ കാര്യം ബോധിപ്പിച്ചിട്ട് പിന്നെ കരഞ്ഞുകൊണ്ട് നടക്കരുത്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറഞ്ഞ് ഇനി എന്നാ ചെയ്യേണ്ടത്, ഇനി എന്നാ ചെയ്യേണ്ടത് ചോദിച്ചുകൊണ്ട് നടക്കരുത്. അങ്ങേര് ഞങ്ങളെ പഠിപ്പിച്ചു ദൈവത്തെ ബോധിപ്പിച്ചിട്ട് പാട്ടുപാടി സ്തുതിച്ചുകൊണ്ടിരിക്കാൻ. ഇപ്പം ഞാൻ നിർത്താൻ പോവാ, മനസ്സിലായെങ്കിൽ നല്ലത്, മനസ്സിലായില്ലെങ്കിൽ പിന്നെ നമുക്കിങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കാം. ഓരോ വിഷയങ്ങളും ദൈവത്തെ പരമേൽപ്പിക്കുക, ഓരോ സങ്കടങ്ങളും ദൈവത്തെ ബോധിപ്പിക്കുക, ഓരോ വേദനകളും ദൈവത്തിന് കൈമാറുക. സ്വർഗത്തിലെ ദൈവം നിന്റെ വിഷയം ഏറ്റെടുത്തു എന്ന് നിന്റെ ചങ്കിനുറപ്പ് വരും, തീർച്ചയായിട്ടും ഉറപ്പ് വരും. നമുക്ക് രജിസ്ട്രേഡ് പോസ്റ്റർ അയക്കുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് 107 സങ്കീർത്തനത്തിൽ നിന്നുള്ള 38 പ്രസംഗങ്ങൾ അടങ്ങിയ പുസ്തകം ഒത്തിരി പേര് അഡ്രസ്സ് അയച്ചു തന്നു. അവർക്ക് എല്ലാവർക്കും ഇങ്ങനെ പോസ്റ്റ് ചെയ്തു, ഇപ്രാവശ്യം രജിസ്ട്രേഡ് പോസ്റ്റ് അയച്ചത്, കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പുസ്തകമൊക്കെ പലർക്കും കിട്ടിയില്ലെന്ന് വന്നതിൻ്റെ പേര്. ഇപ്പം രജിസ്ട്രേഡ് പോസ്റ്റ് അയച്ചു കഴിയുമ്പോൾ നമുക്കൊരു റെസിപ്റ്റ്, ഒരു സ്ലിപ്പ് തരും അവർ, കാരണം ഈ പുസ്തകം അയച്ചു, ട്രാക്ക് നമ്പർ അടക്കം. ആ റെസിപ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ നമ്മളത് വരുന്ന കാത്തിരുന്നാൽ മതി, പിന്നെ ഞെട്ടണ്ട. അത് ഒരു കൗണ്ടർ ഫോയിൽ നമ്മുടെ കയ്യിൽ കിട്ടും. എന്നതുപോലെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തമ്പുരാൻ ഒരു ട്രാക്ക് നമ്പറൊന്നും തരികയല്ല, പക്ഷെ നമ്മുടെ വിശ്വാസത്തിനകത്തൊരു ഉറപ്പുണ്ട്, എൻ്റെ ദൈവം കാര്യം ഫലമേറ്റിട്ടുണ്ട്. ദൈവം ഫലമേറ്റ വിഷയം പിന്നെ പാട്ടും പാടി ജയിക്കാം, സ്തോത്രം ചെയ്ത് ജയിക്കാം, സ്തുതിച്ചുകൊണ്ട് മുന്നേറാം. ആ വാക്യം ഒന്ന് അടിവരയിട്ടേക്കണേ, നമുക്ക് ശീലമാക്കാം.
തമ്പുരാനെ ഭരമേൽപ്പിച്ചിട്ട് പിന്നെ അധികം മിണ്ടും വേണ്ട, പറയും വേണ്ട, ആരോടും പിന്നെ പരാതിയും കൊണ്ട് നടക്കരുത്. നിന്റെ കാര്യം എന്തായി മോളെന്ന് ചോദിച്ചാൽ ഒരു പാട്ട് പാടി കേൾപ്പിക്കുക, നല്ല രണ്ടു മൂന്ന് പാട്ട് പഠിച്ചു വെച്ചു, സ്തുതിച്ചുകൊണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. എന്നാ നീ പാട്ട് പാടുന്ന കാര്യം ചോദിച്ചപ്പോൾ കളിയാക്കണോ? അല്ല, വേദപുസ്തകത്തിൽ ഒരു വാക്കിയ ദൈവത്തെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്, ഇനി ഇതാരോടും ഞാൻ പരാതിയായി പറയുകയല്ല. എനിക്ക് രോഗമുണ്ട്, എൻ്റെ രോഗം ഡോക്ടർമാർ മരുന്നില്ലെന്നാണ് പറഞ്ഞത്, എൻ്റെ ഭാവിയെ ബാധിക്കുന്ന രോഗമാണ്. എന്നിട്ട് നീ ഇങ്ങനെ പാട്ട് പാടുവാണോ? കുഴപ്പമില്ല, ഞാൻ എൻ്റെ കാര്യം ദൈവത്തെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. ഇനി എന്നാ ചെയ്യാൻ? നീ പാട്ട് പാടുകയും സ്തുതിക്കുകയും ചെയ്യാനുള്ളൂ. ദൈവം പരിഹാരം വരുത്തും, ദൈവം മാറ്റം വരുത്തും. പാട്ടും പാടി സ്തുതിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ നേരിടാം. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. ദൈവത്തെ ബോധിപ്പിച്ച വിഷയങ്ങൾ ഇനി പാട്ടും പാടി മറുപടിക്ക് കാത്തിരുന്നു. ദൈവം അത്ഭുതം ചെയ്യും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആത്മീക ജീവിതം ഭയങ്കര ഉത്തരവാദിത്തമുള്ളതാണ്, പക്ഷെ ഇത്രയും ലളിതമാണെന്ന്. ദൈവത്തെ ഒരു കാര്യം ഭരമേൽപ്പിച്ചാൽ പിന്നെ ഞങ്ങൾ ബി പിക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഞരമ്പ് പൊട്ടിയിരിക്കേണ്ട കാര്യമില്ലെന്ന് ഞങ്ങളെ പഠിപ്പിച്ച വാക്യത്തിനായി സ്തോത്രം. തിരുമയാ ഒത്തിരി കഷ്ടം സഹിച്ചു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ പഠിച്ച പാഠത്തിനായി നന്ദി. ദൈവമേ, ഒത്തിരി പേര് അവരുടെ സങ്കടം, അവരുടെ വ്യവഹാരം ദൈവത്തെ ബോധിപ്പിക്കും ഇന്ന്. എന്നിട്ട് അവരോട് അങ്ങയുടെ വചനം പറഞ്ഞനുസരിച്ച് അവർ കൂളായിട്ട് പാട്ടും പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കണേ. ഈ ദിവസങ്ങളിൽ മറുപടി വരണേ. ഓഗസ്റ്റ് മാസം തീരുന്നതിനേക്കാൾ മുമ്പ് അത് സംഭവിക്കണേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.